സുരേഷ് ഗോപിക്ക് വീണ്ടും തൃശ്ശൂർ എടുക്കണം, കണ്ണൂർ എടുക്കണം, അമിത്ഷായ്ക്കാണെങ്കിൽ കേരളം മൊത്തം എടുക്കണം. എത്ര വേണമെങ്കിലും എടുത്തോളൂ. മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ബി ജെ പി കാർ എടുക്കുന്നതിൽ ഒരു വിരോധവുമില്ല എന്ന് എം വി ഗോവിന്ദൻ മാഷ് മറുപടിയും നൽകിക്കഴിഞ്ഞു. ഗോവിന്ദൻ മാഷ് പറയുന്നത് ഈ അറയ്ക്കൽ ബി വിയെ കെട്ടണമെന്ന് ഒരാൾക്ക് മതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അറയ്ക്കൽ ബി വിയെ കെട്ടണമെങ്കിൽ അറയ്ക്കൽ ബി വി സമ്മതിക്കണമല്ലോ. മറ്റേ കെട്ടണമെന്ന് ആഗ്രഹമുള്ളയാൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, എനിക്ക് അറയ്ക്കൽ ബി വിയെ കെട്ടണം, എനിക്ക് അറയ്ക്കൽ ബി വിയെ കെട്ടണം, ഞാൻ അറയ്ക്കൽ ബി വിയെ കെട്ടാൻ പോവുകയാണ്. പക്ഷേ കെട്ടണമെങ്കിൽ ആത്യന്തികമായി അറയ്ക്കൽ ബി വിയും അറയ്ക്കൽ ബി വിയുടെ കുടുംബക്കാരും സമ്മതിക്കണം. അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹവുമായി ഇങ്ങനെ നടക്കാനേ ബി ജെ പിക്ക് സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ വേരോട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഇനി വച്ചു പുലർത്തേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വോട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഹൈപ്പ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ആ ഹൈപ്പ് പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നേരെ താഴേക്ക് വരുന്ന സ്ഥിതിവിശേഷം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അങ്ങനെയാണ് സംഭവിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമലയൊക്കെ ഉണ്ടാക്കിയ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേടിയ വോട്ട് അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ അത് നിലനിർത്തിപ്പോവുകയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് സുരേഷ് ഗോപി എത്ര മാസ് ഡയലോഗ് അടിച്ചാലും, സുരേഷ് ഗോപി ഇനി ഇളകിയാടിയാലും, സുരേഷ് ഗോപി എത്ര ഗോവിന്ദ എന്ന് വിളിച്ചാലും സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി ഇവിടെ വട്ടപൂജ്യമായി തന്നെ തുടരും എന്നുള്ളതാണ്.